ഹലോ, എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശ റെസിപ്പിയാണ്. അപ്പോൾ ദോശയിൽ എന്താ പ്രത്യേകത അല്ലേ? അല്ല, ഇതിനും പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിന് നമ്മൾ ഉഴുന്ന് വേണ്ട, അരി വേണ്ട, അരയ്ക്കേണ്ട, പുളിപ്പിക്കേണ്ട, ഇതൊന്നും ചെയ്യേണ്ട. നമ്മൾ ഈ ഒരു പൊടിയൊന്ന് മിക്സ് ചെയ്താൽ നമുക്ക് അപ്പം തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ചെയ്തെടുക്കാൻ പറ്റും. ഇനി റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഒരു റെഡ് കളർ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടോ, അതൊന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കനും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ അതിൽ റോൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ ദോശ മാവിൻ്റെ മിക്സ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഒരു ഇച്ചിരി കൂടുതൽ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 3 മാസം വരെ ഫ്രിഡ്ജിൽ കേടാവാതിരിക്കും. നമുക്ക് ആവശ്യത്തിന് എടുത്ത് മിക്സ് ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇനി നമുക്കിന് എങ്ങനെയാണ് ഈ മിക്സ് ഉണ്ടാക്കാമെന്നും ഈ മിക്സ് എങ്ങനെയാണ് കലക്കി നമുക്ക് ദോശ ചൂടാൻ പറ്റാമെന്ന് നമുക്കിനി നോക്കാം. ഇനി നമുക്ക് ക്രിസ്പി ദോശ ഉണ്ടാക്കാനുള്ള മാവിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇവിടെ ഞാൻ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 നുള്ള് സോഡാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടേബിൾസ്പൂൺ ഗോതമ്പ് മാവ്, പിന്നെ വേണ്ടത് തൈരാണ്. അത്യാവശ്യം പുളിപ്പുള്ള തൈരായാൽ അത്രയും നല്ലത്. പിന്നെ നമ്മളിവിടെ ഈ ഒരു റവ ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. മിക്സിയിലിട്ട് നല്ലൊരു പൗഡറാക്കി എടുക്കുക. നന്നായിട്ട് പൊടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ആ മാവ് നല്ല തിക്കായിട്ട് നമ്മുടെ ബാറ്റർ കിട്ടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ റവയിലോട്ട് നമ്മുടെ ഉപ്പ്, സോഡാപ്പൊടി, ഗോതമ്പ് മാവ് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഈ പൗഡറാണ് ഞാൻ പറഞ്ഞ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ദോശ മാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പൗഡർ അല്ലെങ്കിൽ മിക്സ് എന്ന് പറഞ്ഞ ഇതാണ്. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമുക്കൊരു കണ്ടെയ്നറിലോട്ട് മാറ്റി സൂക്ഷിക്കാം. ഇനി ആവശ്യത്തിനെടുത്ത് നമുക്ക് തൈര് ചേർത്ത്, തൈരും വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ ദോശ ഉണ്ടാക്കാം. ഇവിടെ ഞാൻ തൈര് ചേർത്തു. ഇപ്പോൾ 1/4 മുതൽ 1 കപ്പ് വരെ വെള്ളം നമുക്ക് ചേർക്കാം. 1.5 കപ്പ് റവയ്ക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ സാധാരണ ദോശ മാവിൻ്റെ കട്ടിയിൽ തന്നെ ഇത് ചെയ്തെടുക്കണം. തൈര് ഞാൻ ചേർത്തത് 1 കപ്പ് തൈരാണ്. 1 കപ്പ് തൈര്, 1/4 കപ്പ് വെള്ളം, 1.5 കപ്പ് റവ, ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, എന്നുവെച്ചാൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസായിട്ടായിരിക്കും, പക്ഷേ 1-5 മിനിറ്റ് നമ്മളതൊന്ന് മാറ്റി വെക്കുക. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ദോശമാവിൻ്റെ കട്ടിയിൽ തന്നെ വരും. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടത്. സാധാരണ നമ്മൾ ഈ ദോശയിലൊക്കെ മാവ് അരയ്ക്കുമല്ലോ, ആ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മാത്രം ഈ മിക്സ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ പൊടികളെല്ലാം ഒരു കണ്ടെയ്നറിൽ നമ്മളാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്ത് അതിൽ തൈരും വെള്ളവും ചേർത്ത് കലക്കിയെടുത്ത് ദോശ ഉണ്ടാക്കാവുന്നതാണ്. ആവശ്യത്തിന് ദോശം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഈ മാവ് ബാക്കി വരുവാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ 2 ദിവസം വരെ ഈ മാവ് കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. എങ്കിലും ആവശ്യത്തിന് മാത്രം എടുത്ത് തൈര് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇനി പാന് നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ ഈ നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ കലക്കി ഒഴിക്കുക. ഇനി ഈ ഒരു ഫോം ആകുമ്പോൾ 1/2 ടീസ്പൂൺ എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡിയായി. വളരെ സിമ്പിളാണ്, വളരെ ഹെൽത്തിയാണ്, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. പിന്നെ പലർക്കും സംശയം ഉണ്ടാവും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഒട്ടും നമുക്ക് സാധാരണ ദോശമാവിലല്ല ഇതുണ്ടാക്കിയെന്ന് തീർച്ചയായിട്ടും തോന്നില്ല, അത് ഉറപ്പാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും നമ്മുടെ സാധാരണ ഉഴുന്നും അരിയും വെച്ച് അരയ്ക്കുന്ന ദോശയുടെ അതേ ടെക്സ്ചർ തന്നെയല്ലേ ഇതും കാണാൻ. നല്ല ക്രിസ്പിയാണ് കേട്ടോ, റവ നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ, നല്ല ക്രിസ്പിയാണ്, വളരെ ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള വീട്ടിലും പിന്നെ ഓഫീസിൽ പോകുന്നവരുടെ വീട്ടിലൊക്കെ രാവിലെ എന്ത് തിരക്കായിരിക്കും. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ തന്നെ ഈ മാവൊക്കെ ചെയ്ത് വെക്കാൻ മറന്നു പോകുന്ന എത്രയോ സന്ദർഭം നമ്മുടെ ലൈഫിൽ തന്നെ ഉണ്ടായിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒരു മിക്സ് ഉണ്ടെങ്കിൽ എന്ത് ഹെൽപ്ഫുള്ളായിരിക്കും. പെട്ടെന്ന് ആ മിക്സ് എടുത്ത് തൈരുമായിട്ടൊന്ന് യോജിപ്പിച്ച് നമുക്ക് നല്ലൊരു ക്രിസ്പി ദോശ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഈ റെസിപ്പി ഇഷ്ടമാവും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. Thanks for watching. See you in another video. Assalamu alaikum.